വെൽക്കം ബാക്ക് ടു രേഖ പത്മിനീസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് അരിപ്പൊടിയും പഴവും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു കപ്പ് അരിപ്പൊടി നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയൊരു മൂന്ന് പഴം ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ പഴവും കൂടി ചേർക്കുന്നതല്ലേ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതിപ്പം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. സൈഡൊക്കെ ഇങ്ങനെ വന്നാലും കുഴപ്പമില്ല, നമ്മളിനിയും കട്ട് ചെയ്യുവാണ്. ഒരു കുക്കീസ് കട്ടർ, റൗണ്ട് ഷേപ്പിലുള്ള കുക്കീസ് കട്ടർ വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കാം. കുക്കീസ് കട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്താലും മതി. ഇപ്പം ഞാൻ മുഴുവൻ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സ്റ്റോവ് ഓണാക്കിയ ശേഷം കടായിൽ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ട് നമുക്കിത് ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചേറെ നമുക്ക് ഒരേ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിൽ നിന്നും മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിൽ നിന്നും മാറ്റാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് കൂടി അറിയിക്കുക. മറ്റൊരു ഡെലീഷ്യസ് റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.